നിങ്ങൾ അറിഞ്ഞില്ലേ, വാട്സാപ്പിലൂടെ നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നല്ലേ, വാട്സാപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ചാനൽ എന്നുള്ള. അപ്പോൾ നമുക്ക് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരുടെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ചാനൽ. അതിൽ കുറേ ആൾക്കാരുണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. അതുപോലെ നമ്മൾ കുറച്ചും കൂടെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് എന്നുള്ളത് അല്ലേ. നമ്മൾ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തും നമ്മൾ വെറുതെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാറുണ്ട്. ഇനി അതിലൂടെ നമുക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് ചാനൽ എന്നുള്ള ഈ ഓപ്ഷൻ കിട്ടുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് അതിന് ലേറ്റസ്റ്റ് വേർഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം വാട്സപ്പിന്റെ. സാധാരണ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചേക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് താഴെ കണ്ടോ കുറച്ച് ഓപ്ഷനുകൾ, അതിൽ നിന്ന് അപ്ഡേറ്റ് മൂന്നാമത് വരുന്ന ഒരു ഓപ്ഷനാണ് അപ്ഡേറ്റ്. ആ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സ്റ്റാറ്റസൊക്കെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചാനൽ എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്ത് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ ചാനൽസ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ നേരത്തെ തന്നെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സായിട്ട് നമുക്ക് ഒരുപാട് പേരെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവരെ ഓൾറെഡി അവരുടെ ചാനൽസൊക്കെ നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ താഴെ ഫൈൻഡ് ചാനൽ ഉണ്ട്, അതുപോലെ തന്നെ ചാനൽസ് എന്നുള്ളതിൻ്റെ അവിടെ പ്ലസ് എന്നുണ്ട്, അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനതിൽ ഫോളോ കൊടുത്തുള്ളൂ, ഇപ്പോൾ ഫോളോയിങ് ആയി. അപ്പോൾ നമ്മളൊരു ചാനലിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചാനലിൽ വരുന്ന ന്യൂസ് കണ്ടൻറ്റ് എന്ത് കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പോൾ നമുക്കിനി ആരുടെയെങ്കിലും സെർച്ച് ചെയ്ത് കൊണ്ടിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ ഫൈൻഡ് ചാനൽസ് കൊടുക്കുക. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ ചാനൽസ് വരും. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയുന്ന ഏതെങ്കിലും ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ വേറെ എവിടെയെങ്കിലും ഫോളോ ചെയ്യുന്ന ആരുടെയെങ്കിലും ചാനൽ ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മല്ലുന്ന് സെർച്ച് ചെയ്ത സമയത്ത് വന്നില്ല, കാരണം അങ്ങനെ ഒരു എല്ലാവരുടെയും ഈ ഒരു പേര് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ട് കിട്ടാൻ ആയിട്ടില്ല. പക്ഷേ എങ്കിലും കുറേ പേരുടെയൊക്കെ നമ്മൾ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ മല്ലുന്ന് സെർച്ച് ചെയ്ത സമയത്ത് വന്നില്ല, പക്ഷേ ഞാൻ അതിന് പകരം സെർച്ച് ചെയ്തിട്ടുള്ളതാണ് ടെക് അല്ലെങ്കിൽ ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. സെർച്ച് ഹിസ്റ്ററിയിൽ കിട്ടുന്നത് നമുക്ക് ആദ്യം ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫോളോ ചെയ്തിട്ടുള്ള ചാനൽസിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വീണ്ടും ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം സ്റ്റാറ്റസ് താഴത്തേക്കായിരുന്നു, ഇപ്പോൾ അത് കറക്റ്റായിട്ട് ലൈനിലായിട്ട് പോയി. പിന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മുടെ ചാനൽസിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വേണ്ടോ ആ ചാനലിൻ്റെ കണ്ടൻറ്റ്സ് അവരിട്ടിട്ടുള്ള ഏകദേശം 30 ദിവസത്തെ ഡാറ്റ അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ ഫുള്ളായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ചാനൽസ് എന്നുള്ളതിൻ്റെ നേരിട്ട് ഒരു പ്ലസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ചിലവർക്കത് വന്നിട്ടില്ല, അതെന്തായാലും അടുത്ത അപ്ഡേഷനുകൾ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കണ്ടിന്യൂ. അവിടെ നമ്മുടെ ചാനലിൻ്റെ പേര്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ ഇൻസ്റ്റാഗ്രാം പേജാണോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പേര്, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഫോട്ടോ, ഏതാണ് ഫോട്ടോ വേണ്ടതെന്നും കൂടി നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടിയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ടും പെട്ടെന്ന് ക്യാച്ചി ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതവിടെ ഓട്ടോമാറ്റിക് അത് സേവ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ പേര്, നമ്മൾ കൊടുത്തിട്ടുള്ള പേര് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റ് ലിങ്ക്, ഈ ഓപ്ഷനുകളാണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അതുപോലെ പബ്ലിക് ചാനലാണോ അല്ലെങ്കിൽ ഇൻവൈറ്റ് വിയ ലിങ്ക് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്,
ആർക്ക് വേണമെങ്കിലും ഒരു ചാനൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ചാനല് നമ്മളെ അഴിച്ച് ബാക്കി ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് ഈ ചാനലിൻ്റെ ഉത്തരവാദികൾ അല്ലേ. നമ്മളാണ് ഇതിൽ എന്ത് വന്നാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ചാനൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ക്രിയേറ്റ് എ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ഫൺമാളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് എൻ്റെ കറക്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ പേരായിട്ടുള്ള ഒരു കുട്ടി ചാനൽ തന്നെയാണ് ഞാനിപ്പോൾ കൊടുത്തിട്ട് അതിനെ സേവ് ചെയ്തു. അതിനുശേഷം അത് നമ്മൾ ഷെയർ ഓപ്ഷനിൽ പോയിട്ട് നമുക്കതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് ക്രിയേറ്റ് എ ലിങ്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ഉണ്ടോ നേരിട്ട് സ്റ്റാറ്റസിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ വേറെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ആ വാട്സപ്പിലും ഇതുപോലെ സ്റ്റാറ്റസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അതിലും സ്റ്റാറ്റസ് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു വാട്സപ്പിലും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയോട് കൂടി തന്നെയാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ലിങ്ക് നമ്മുടെ ചാനലിൽ നിന്ന് യൂട്യൂബിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ചാനലിൻ്റെ ഒരു ലിങ്ക് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ആ ചാനലിലേക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ആ ഒരു ബിസിനസ് ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് വേണം കേട്ടോ, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് നല്ല ഫോളോവേഴ്സിൻ്റെ ഒരു ബേസ് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് എടുത്തു, അതിൽ ഇപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്കിലേക്ക് കയറി ഞാൻ ആ ചാനലിൽ ഫോളോ ചെയ്യാൻ പോവാണ്. ഉണ്ടോ, നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏകദേശം ഒരു 30 ദിവസത്തെ ഡാറ്റ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അതിൽ ഫോളോ ചെയ്തു. ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ ബെൽ ഐക്കൺ ഉണ്ട്, അപ്പോൾ നമ്മൾ ഇടുന്നതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഉണ്ടോ, അതിൻ്റെ താഴത്ത് വേറെ ഒരു ഓപ്ഷനും കാണുന്നില്ല, റിപ്പോർട്ട് ആൻഡ് ഫോളോ. പിന്നെ ബാക്കിയുള്ള മ്യൂട്ട് ഉണ്ടാവും, പബ്ലിക് ചാനലാണ്, അതിൻ്റെ പ്രൈവസി പോളിസിയാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ അതിന് ഒരു റിയാക്ഷൻ കൊടുത്തു. നമുക്ക് ആ ചാനലിൽ കയറി നോക്കാം. ഇപ്പോൾ ആ ചാനലിൽ കണ്ട ഒരു കുട്ടി ചാനലിൻ്റെ താഴത്ത് 1 ഫോളോവർ എന്ന് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ റിയാക്ഷൻ അത് അവിടെ എത്താനുള്ള എന്തുകൊണ്ടെന്നറിയില്ല, എത്തിയിട്ടില്ല. ചിലപ്പോൾ നമുക്കത് എത്തിയിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുമ്പ് ഞാൻ നോക്കിയ സമയത്താണ് അവിടെ ആ റിയാക്ഷൻ വന്നിട്ടുള്ളത്. കുറച്ച് ഡിലേ ഉണ്ട് റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ചാനലിൻ്റെ എബൌട്ട് ചാനൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആരാണ് ജോയിൻ ചെയ്തതെന്നുള്ളത് അപ്ഡേറ്റ് ആവുന്നേ ഉള്ളൂ. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേര് മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അവരുടെ നമ്പറോ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാനൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കിതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. നിങ്ങളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേരിലേക്ക് അറ്റ് എ ടൈം എത്തിക്കാൻ, വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയായിട്ട് ഇനി മാറാൻ പോവുകയാണ് ഈ വാട്സപ്പിൻ്റെ ചാനൽ. ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു വാട്സപ്പ് ചാനൽ എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റീവ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് എല്ലാം അവർക്ക് കറക്റ്റായിട്ട് അവരുടെ വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന ഓരോ വ്യക്തിയിലേക്കും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ വാട്സപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെ, ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാട്സപ്പിൽ നമ്മൾ ഒരു വ്യക്തി അവരുടെ വേറെ ഒറ്റ വിവരങ്ങൾ പോലും വേറൊരാൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമുക്ക് അക്ഷയ് കുമാറിനെ കാണാൻ പറ്റും, കത്രീന കൈഫിൻ്റെ കാണാൻ പറ്റും, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാണാൻ പറ്റും, അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ അവരുടെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. ആരാണോ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് പോലും അതിലെ ഒരു വ്യക്തിയുടെ പേരോ ഡീറ്റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, മൊബൈൽ നമ്പറോ ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിലേക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ കൂടി നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതൊരു പ്രൈവസി, ഒരു ഫുൾ സെക്യൂർ ആണ് ഈ ഒരു ചാനൽ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു വാട്സപ്പിൻ്റെ ചാനൽ അപ്ഡേഷനൊക്കെ വന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ അല്ലേ നമ്മളൊരു ചാറ്റ് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നു സ്റ്റാറ്റസുകൾ. പക്ഷേ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മൾ ഇത്രയും കാലം കണ്ടു വന്നിട്ടുള്ള ഒരു ഒരു ഇതിൽ നിന്ന് നേരെ മാറിയിട്ട് വേറൊരു ലേഔട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ അപ്ഡേഷനാണ്, ഇത് നല്ല രീതിയിൽ കാണുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം സ്റ്റാറ്റസ് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു അല്ലേ, വളരെ എന്താ പറയുക നെഗറ്റീവ്സ് പറഞ്ഞ പല വ്യക്തികളുണ്ടായിരുന്നു. അയ്യോ, പക്ഷേ ഇന്ന് സ്റ്റാറ്റസ് എല്ലാവരും വെക്കുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട് അല്ലേ, അതിലൂടെ പല കാര്യങ്ങളും പറയാതെ പറയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഇപ്പം തന്നെ മില്യൺസിലാണ് ഓരോ ആൾക്കാർക്കും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു.